1969 ജൂലൈ മാസം 29-ാം തീയതി നീലാംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയത് മാനവ ചരിത്രത്തിന്റെ എക്കാലത്തെയും ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു. 1950-കളിലും 1960-കളിലും ഉണ്ടായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനുമായി ഉണ്ടായിരുന്ന ബഹിരാകാശ മത്സരത്തിൽ അമേരിക്ക എന്നും തങ്ങൾക്ക് അഭിമാനകരമായ ഒരു നേട്ടമായി ഉയർത്തിക്കാട്ടുന്ന ഒന്ന് തന്നെയായിരുന്നു അത്. എന്നാൽ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് അനേക സംശയങ്ങളും ദുരൂഹതകളും ഇതിന്റെ സത്യസന്ധതയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അനേക കോൺട്രവേഴ്സീസും ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോളോ 11 കോൺട്രവേഴ്സിയെ പറ്റിയാണ്. ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആയിരത്തി തൊള്ളായിരത്തി 1950-കളിലും 1960-കളിലും നടന്ന US അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബഹിരാകാശ മത്സരത്തിൽ തങ്ങളാണ് ഏറ്റവും ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന് പറയുവാനായി അമേരിക്കൻ ഗവൺമെന്റിന്റെ സമ്മതത്തോടുകൂടി തന്നെ മരുഭൂമിയിൽ വെച്ച് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ നടത്തിയ അതിവിദഗ്ധമായ ഒരു സ്ക്രിപ്റ്റഡ് വീഡിയോ ഷൂട്ടായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് നോക്കിയാൽ രാത്രി സമയങ്ങളിൽ നമുക്ക് അനേകം നക്ഷത്രങ്ങൾ കാണുവാൻ സാധിക്കും. എന്നാൽ അപ്പോളോ 11 മിഷനിൽ ചന്ദ്രനിൽ നിന്നും അവർ പകർത്തിയ ഫോട്ടോയിലൊന്നും ഒരു സ്റ്റാർ പോലും കാണുവാൻ സാധിക്കുകയില്ല. സ്വാഭാവികമായും ഭൂമിയിൽ നിന്ന് രാത്രി സമയത്ത് നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ അനേകം നക്ഷത്രങ്ങൾ കാണാവുന്ന സ്ഥിതിക്ക് ചന്ദ്രനിൽ നിന്നും അത് കാണാൻ സാധിക്കേണ്ടതാണ്. എന്നാൽ ഈ വിവാദത്തോട് നാസ നടത്തിയ പ്രതികരണം അല്ലെങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രനിൽ നിന്നും ഒരുപാട് റിഫ്ലക്ഷൻ, ലൈറ്റ് റിഫ്ലക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നക്ഷത്രങ്ങൾ കാണുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവർ ഇതിന് പറഞ്ഞ വിശദീകരണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോളോ 11 മിഷനിൽ അവർ പകർത്തിയതായ വീഡിയോസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ പാറിപ്പറക്കുന്നതായ ഒരു US പതാക കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ചന്ദ്രനിൽ അത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രനിൽ ഭൂമിയിലുള്ളതുപോലെ വായു സഞ്ചാരമില്ല, അവിടെ വായുവില്ല. പിന്നെ എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കോൺട്രവേഴ്സി. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോളോ മിഷനിൽ അവർ പകർത്തിയതായ ഒരു ഫോട്ടോയിൽ ഒരു അസ്ട്രോണോട്ടിന്റെ ഹെൽമെറ്റിന്റെ ഗ്ലാസിൽ പതിഞ്ഞിരിക്കുന്ന ഒരു റിഫ്ലക്ഷൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അത് ഏകദേശം ഒരു സ്റ്റുഡിയോ ലൈറ്റിന്റെ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഇതൊരു സ്റ്റുഡിയോ സെറ്റപ്പിൽ വെച്ചെടുത്ത കാര്യമാണ് എന്ന് പറയുവാനായി ഈ തെളിവാണ് പറയുന്നത്. അടുത്തത് അഞ്ചാമത്തെ കാര്യമാണ്. ഈ കാര്യം ചിലപ്പോൾ കുറച്ചുകൂടി നമ്മൾ സംശയം ജനിപ്പിച്ചേക്കും. കാരണം അവർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്പേസ് വെഹിക്കിൾ അവിടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ അല്പം പോലും ഓറൽ ഏൽപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കും. കാരണം ഒന്ന് ആലോചിച്ചു നോക്കുക, ഒരു ഹെലികോപ്റ്റർ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയാൽ അതിന്റെ പ്രദേശത്തും ആ പരിസരത്തുമായി കാണപ്പെടാവുന്ന ചില അടയാളങ്ങളുണ്ട്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. നമുക്ക് ആ ഫോട്ടോയിൽ വ്യക്തമായി കാണുവാൻ സാധിക്കും അവരുടെ കാൽപാദം പോലും വളരെ വ്യക്തമായി ആ പ്രതലത്തിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്പേസ് വെഹിക്കിളിന്റെ സ്റ്റാൻഡ് അത് ലാൻഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് അല്പം പോലും ആഴ്ന്നിറങ്ങിയതായി കാണുവാൻ സാധിക്കുന്നില്ല. വളരെ വ്യക്തമായി അത് ആ പ്രതലത്തിൽ പ്രത്യേകിച്ച് പരിക്കുകളൊന്നും വരുത്താതെ തന്നെ ഇരിക്കുന്നതായി കാണാൻ സാധിക്കും. അവിടെ അങ്ങനെ ഒരു സ്പേസ് വെഹിക്കിൾ വന്ന് ഇറങ്ങിയതിന്റേതായ യാതൊരു മാറ്റവും ആ പ്രതലത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതാണ് മറ്റൊരു കോൺട്രവേഴ്സി. അടുത്തത് ആറാമത്തെ കാര്യമാണ്. ഇതിൽ പറയുന്നത് അവർ അവിടെ വെച്ചെടുത്ത ഫോട്ടോസിൽ രണ്ട് ഫോട്ടോസ് അതിന്റെ രണ്ടിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഏകദേശം ഒരുപോലെ തന്നെ മാച്ച് ചെയ്യുന്നു.
ഇതെങ്ങനെ സംഭവിക്കും? കാരണം രണ്ട് ഫോട്ടോയും അതിന്റെ ഫോട്ടോയിലെ ചില ഭാഗങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു, എന്നാൽ ബാക്ക്ഗ്രൗണ്ട് അത് രണ്ടും മാച്ച് ചെയ്താൽ ഏകദേശം ഒരുപോലെ വരും. ഇതും ഒരു സംശയാസ്പദമായ കാര്യമാണ്. മംഗൾയാൻ പോലുള്ള പദ്ധതികൾ ഇന്ത്യ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കെ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ സംശയങ്ങൾ മാത്രമായിരിക്കട്ടെ, ഇതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ വിവാദങ്ങൾ മാത്രമായിരിക്കട്ടെ. എന്തായാലും പുതിയ സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.